നമസ്കാരം, ലിനീസ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നോൺ വെജ് റെസിപ്പിയാണ്, മട്ടൺ റോസ്റ്റാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചു ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4-5 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കണം. തിരുമി യോജിപ്പിച്ചതിന് ശേഷം കുക്കറ് 1/5 വിസിൽ വരുന്ന വിധത്തിലാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇതിന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പം അതിന് ശേഷം 1 പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. 3-4 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സവാള അരിഞ്ഞു വെച്ചതും അതുപോലെ 7-8 ചെറിയുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക് 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനും അതുപോലെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വഴന്ന് വരും. അപ്പം ഞാനൊന്ന് മൂടി വെച്ചായിരുന്നു. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്ത് വെച്ചിരുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ആ ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല റോസ്റ്റ് പരുവം ആകുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഞാൻ ഇതിന് മുമ്പ് തേങ്ങാപ്പാലിൽ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ് കേട്ടോ, തേങ്ങാപ്പാലിൽ വേവിക്കുന്നതായതുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. തനി നാടൻ സ്റ്റൈലിലുള്ള ഈ മട്ടൺ റോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.